അപ്പനെ കൊണ്ടുപോയി തലതോർത്ത് കിടത്താൻ നോക്കും. വെയിലുന്നില്ല മഴയുന്നില്ലാതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. വാ ഇവിടെ. നിന്നോട് പോവാൻ പറഞ്ഞില്ല. എവിടെ പോയിരുന്നത് വരെ? എന്താ ഇത്ര താമസിച്ചത്? ചോദിച്ചു കേട്ടില്ലേ? അപ്പൂന് സർക്കസ് കാണാൻ പോണെന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നപ്പോ മഴ പെയ്തു. ഒരിടത്ത് കയറിയെന്ന് ഓട്ടോറിക്ഷ ഒന്നും കിട്ടാഞ്ഞപ്പോ പപ്പ വഴക്ക് പറയുന്ന പേടിച്ച്. പപ്പാന്ന് വിളിക്കരുത്. ഓട്ടോറിക്ഷ ഒന്നും കിട്ടാഞ്ഞപ്പോ അപ്പൂന്റെ പപ്പ വഴക്ക് പറയുന്ന പേടിച്ച് മഴ നനഞ്ഞു വന്നപ്പോ താമസിച്ചു പോയി. അധികം വളച്ചെടുക്കരുത്, അധികം അഭിനയിക്കുകയും ചെയ്യരുത്. മറ്റുള്ളവരൊക്കെ വിട്ടികളാണ് ധരിച്ചിരിക്കുന്നത്. നിന്നെ ഇവിടെ വിളിച്ചു വേണ്ട. എന്നെ ഉപേക്ഷിക്കരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തതല്ല. പിന്നെ കാണിച്ചു നോക്കിയോ, കൊച്ചിനൊരു കമ്പനിക്ക് വേണ്ടി നിൽക്കാൻ പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഒരിടത്ത് ജോലിക്ക് നിന്നാ പാലിക്കേണ്ട ചില അന്തസ്സുകളുണ്ട്, ചില മര്യാദകളുണ്ട്, അതൊക്കെ ആദ്യം പഠിക്കണം. രാത്രി 8 മണിക്ക് സാരി നേരെ വന്ന അന്ന് മുതലേ മീനാക്ഷിയുടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടമായിട്ടില്ല. ആരെ കാണിക്കാനായി ഓവർ സ്മാർട്ട്നെസ്സും തന്നിടും ഒക്കെ. ഞാൻ അന്നേ പറഞ്ഞതാ ഈ വണ്ടി അധികം കാലം ഓടൂല. തന്നോട് വലുതും ചോദിച്ചോളൂ. എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞാ ജോലി കയറിയത്? 16. സത്യത്തിൽ എത്രയുണ്ട്? 20 21? 22. പിന്നെന്തിനാ കള്ളം പറഞ്ഞത്? 16 വയസ്സുള്ളവർക്കേ ജോലി ഉള്ളൂ എന്നറിഞ്ഞപ്പോ അമ്മയെ പറഞ്ഞത്. അത്രയൊക്കെ പറഞ്ഞാ മതി, അത്രയൊക്കെ തോന്നുള്ളൂന്ന്. കൊറേ കാലമായി അമ്മയുടെ ആശയ എനിക്കൊരു ജോലി കിട്ടണമെന്ന്. അതുകൊണ്ടാ ഞാൻ കള്ളം പറഞ്ഞത്. പിന്നെ ഇന്റർവ്യൂവിന് ഗോവൻ ഡോക്ടർ പറഞ്ഞു കുറച്ച് ബഹളം ഓവർ സ്മാർട്ട്നെസ് ഒക്കെ കാണിച്ചാലേ പപ്പയ്ക്കില്ല ബാലുസാറിന് ഇഷ്ടാവൂന്ന്. അത് കഴിഞ്ഞ് അപ്പുവിന്റെ കൂടെ കൂടിയപ്പോ 40 ദിവസം 40 മണിക്കൂറായിട്ട് പോണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, അങ്ങ് പിരിഞ്ഞു പോയാ മതി. ആരെങ്കിലും കുട്ടി പറഞ്ഞു വിട്ടേക്ക്, ഇത്തിരി ലൂസാണെന്നാ തോന്നുന്നു.